നമസ്കാരം. സിനിമയ്ക്ക് കഥ കേൾക്കാൻ വിളിച്ചു വരുത്തി സംവിധായകൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് യുവ കഥാകാരി. സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി രംഗത്ത് വന്ന യുവ കഥാകാരിയുടേതാണ് ഈ വെളിപ്പെടുത്തൽ. കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ വി കെ പ്രകാശ് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് യുവതിയുടെ പരാതി. കഥ കേൾക്കാതെ ചുംബിക്കാനും കിടക്കയിലേക്ക് തള്ളിയിടാനും ശ്രമിക്കുകയായിരുന്നു. എതിർത്തപ്പോൾ വി കെ പ്രകാശ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും അതിക്രമം പുറത്തു പറയാതിരിക്കാൻ 10,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചെന്നും വി കെ പ്രകാശിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും യുവ കഥാകാരി പറഞ്ഞിട്ടുണ്ട്. 2022 ഏപ്രിൽ 4 രാത്രിയാണ് സംഭവം. ഒരു കഥ പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് വി കെ പ്രകാശിനെ യുവ കഥാകാരി ബന്ധപ്പെടുന്നത്. വാട്സാപ്പിൽ കഥയുടെ ത്രെഡ് അയച്ചു കൊടുത്തതിന് പിറകെ കഥ കേൾക്കാനായി കൊല്ലത്തേക്ക് വരാൻ പ്രകാശ് ആവശ്യപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് എത്താൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചെങ്കിലും കഥ ഇഷ്ടപ്പെട്ടെന്നും സിനിമയാക്കുമെന്ന് ഉറപ്പു നൽകിയതിനാൽ കഥാകാരി കൊല്ലത്തേക്ക് പോയി. അവിടെ ഹോട്ടലിൽ 2 മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഥാകാരിയുടെ മുറിയിലേക്ക് വി കെ പ്രകാശ് രാത്രി എത്തി. കഥ പറഞ്ഞു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുകയായിരുന്നു. ഇതിനിടെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് തിരക്കി. താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു രംഗം അഭിനയിച്ചു കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാണ് ശരീരത്തിൽ സ്പർശിക്കാൻ തുടങ്ങുന്നത്. വളരെ ഇന്റിമേറ്റായ രംഗമാണ് പ്രകാശ് കഥാകാരിക്ക് അഭിനയിച്ചു കാണിച്ചു കൊടുക്കുന്നത്. പിന്നാലെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനും ചുംബിക്കാനും തുടങ്ങി. കഥ കേൾക്കാൻ വി കെ പ്രകാശിന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ കഥാകാരി എതിർക്കുകയും കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്റെ മുറിയിലേക്ക് വരാനും ബാക്കി കഥ അവിടെയിരുന്ന് പറയാമെന്നും വി കെ പ്രകാശ് മറുപടി പറഞ്ഞു. തനിക്ക് താല്പര്യമില്ലെന്നും നിങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ കഥ പറയണമെന്നും കഥാകാരി അതിന് മറുപടി പറഞ്ഞു. വന്ന കാര്യം നടക്കില്ലെന്ന് മനസ്സിലായതോടെ പ്രകാശ് മടങ്ങി. പിന്നാലെ കഥാകാരിയും കഥ പറയാനാവാതെ മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പ്രകാശിന്റെ കുറെ മിസ്ഡ് കോൾ കണ്ടു. തിരിച്ചു വിളിച്ചപ്പോൾ സംഭവിച്ചതിനെല്ലാം ക്ഷമ പറയുകയായിരുന്നു. കുറെ സോറി പറയുകയും എന്തു വേണേലും ആവശ്യപ്പെടാനും പറഞ്ഞിരുന്നു. ഒന്നും വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറുടെയോ മറ്റോ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ അയച്ചു തന്നു. ഇതിനുശേഷം ഇരുവരും പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് യുവ കഥാകാരി പറഞ്ഞിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്നും യുവതി പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി.